السلام عليكم ورحمة الله. الحمد لله، الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وهو الذي خلق السماوات والأرض في ستة أيام وكان عرشه على الماء ليبلوكم أيكم أحسن عملا ولئن قلت إنكم مبعوثون من بعد الموت ليقولن الذين كفروا إن هذا إلا سحر مبين ولئن أخرنا عنهم العذاب إلى أمة معدودة ليقولن ما يحبسه ألا يوم يأتيهم ليس مصروفا عنهم وحاق بهم ما كانوا به يستهزئون. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് വസീയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹൂദിലെ 7-8 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചിട്ടുള്ളത്. 1 മുതൽ 6 വരെയുള്ള ആയത്തുകളെ സംബന്ധിച്ച് നാം മനസ്സിലാക്കുകയുണ്ടായി. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടി മഹാത്മ്യങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ പറയാം. വഹുവല്ലദീ ഖലഖ സമാവാതി വൽ അർള്, അള്ളാഹു അവൻ തന്നെയാണ്. ഖലഖ സമാവാതി വൽ അർള്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ അള്ളാഹു തന്നെയാണ്. അവൻ അതിൻ്റെ സൃഷ്ടിപ്പ് പൂർത്തിയാക്കിയിട്ടുള്ളത് ഫി സിത്തത്തി അയ്യാം, ആറ് ദിവസങ്ങളിലായി. വകാന അർശുഹു അലൽ മാ, അവൻ്റെ അർശ്, അള്ളാഹുവിൻ്റെ സിംഹാസനം, അത് വെള്ളത്തിന്മേലായിരുന്നു എന്നാണ്. മാ വെള്ളം. വകാന അർശുഹു അലൽ മാ, അള്ളാഹുവിൻ്റെ സിംഹാസനം വെള്ളത്തിന്മേലായിരുന്നു. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളെ അവൻ പരീക്ഷിക്കുകയാണ്. ഏറ്റവും നല്ല അമൽ ചെയ്യുന്നത് ആരാണ് എന്ന് അറിയേണ്ടതിനു വേണ്ടി, നിങ്ങളിൽ ആരാണ് കർമ്മത്തിൽ കൂടുതൽ നല്ലവനെന്ന് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി അല്ലാഹു തആല ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. വലയിൻ കുൽത ഇന്നകും മബ്ഊസൂന മിൻ ബഅദിൽ മൗത്ത്, അല്ലാഹു തആല പറയാണ്. വലയിൻ കുൽത, നീ പറഞ്ഞു എങ്കിൽ, വലയിൻ കുൽത, നീ പറഞ്ഞു എങ്കിൽ, അല്ലെങ്കിൽ നീ പറയുകയാണെങ്കിൽ, ഇന്നകും, നിശ്ചയമായും നിങ്ങൾ, മബ്ഊസൂന, എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണ്. മിംബഅദിൽ മൗത്ത്, മരണത്തിന് ശേഷം തീർച്ചയായും നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്ന് പറയുകയാണെങ്കിൽ, ലയഖൂലന്ന, അവർ പറയും, അവിശ്വാസികൾ പറയും, അതായത് അല്ലദീന കഫറു, അവിശ്വാസികളായിട്ടുള്ളവർ പറയും, ഇൻ ഹാദാ ഇല്ലാ സിഹ്റു മുബീൻ, ഇതൊരു ജാലവിദ്യയാണ് എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ 2-3 കാര്യങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആനിൽ വേറെയും പല സൂക്തങ്ങളിലായി, സൂറത്ത് ഫുർഖാനിൽ, അതേപോലെ തന്നെ മറ്റ് സൂറകളിലൊക്കെ
ഇതേ ആശയം വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ ബഹുവല്ലതി ഖലഖ സമാവാതി വല്ലർദ്, ആകാശ ഭൂമികളെ സൃഷ്ടിച്ചതിനെ സംബന്ധിച്ച് ആറ് ദിവസങ്ങളിലായിട്ടാണ് അള്ളാഹു തആല സൃഷ്ടിച്ചത് എന്നൊക്കെ വേറെയും ഒരുപാട് സൂക്തങ്ങളിലുണ്ട്. അത് നമ്മളധികമായി അതിനെ സംബന്ധിച്ച് ചിന്തിക്കേണ്ടതോ ആലോചിക്കേണ്ടതോ അല്ല. കാരണം അള്ളാഹു തആല അവൻ തന്നെയാണ്, അള്ളാഹു തആല തന്നെയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അള്ളാഹു തആല സൂറത്ത് അംബിയാ ചോദിക്കുന്നുണ്ട്, എങ്ങനെയെങ്ങാനും അള്ളാഹുവിൻ്റെ ഈ സൃഷ്ടികൾ, അള്ളാഹു സൃഷ്ടിക്കുന്ന വിഷയത്തിൽ, അതായത് ആകാശങ്ങളെ സൃഷ്ടിക്കുന്ന വിഷയത്തിൽ, അല്ലെങ്കിൽ ഭൂമിയെ സൃഷ്ടിക്കുന്ന വിഷയത്തിൽ, അള്ളാഹുവിനെ കൂടാതെ അള്ളാഹു അല്ലാതെ വേറെ ആരെയെങ്കിലും കൂട്ടിന് കൂട്ടിയിരുന്നുവെങ്കിൽ, ഒരു പങ്കാളിയായി ഈ വിഷയത്തിലൊക്കെ കൂട്ടിയിരുന്നുവെങ്കിൽ, ലഫസദത്ത, ഇത് തകർന്ന് തരിപ്പണമായി പോകുമായിരുന്നു എന്ന് സൂറത്ത് അംബിയായി കാണാം. നമുക്ക് തന്നെ അറിയാം ഒരു വിഷയം, അതിൽ കുറേ ആളുകൾ ഉണ്ടാകുമ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകും, വ്യത്യസ്ത രീതികൾ ഉണ്ടാകും. അതുകൊണ്ട് അള്ളാഹു തആല ഈ ആകാശങ്ങളെ സൃഷ്ടിച്ചതിലും ഭൂമിയെ സൃഷ്ടിച്ചതിലും ഒന്നും വേറെ ഒരാൾക്കും ഒരു പങ്കും ഇല്ല. ഇനി എങ്ങാനും വേറെ പങ്കുകാരുണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം തകർന്ന് തരിപ്പണമായി പോകുമായിരുന്നു എന്ന് അള്ളാഹ് പറയുന്നുണ്ട്. മാത്രമല്ല വേറെയും വിശദീകരിക്കുന്നുണ്ട്, ബഹുവല്ലതി ഖലഖ ലൈല വൻ നഹാറ, അള്ളാഹുവാണ് ലൈലിനെ രാത്രിയെ അതേപോലെ തന്നെ പകലിനെ സൃഷ്ടിച്ചത്, വശംസ വൽ ഖമറ സൂര്യനെ സൃഷ്ടിച്ചത്, ചന്ദ്രനെ സൃഷ്ടിച്ചത്, ഇതൊക്കെ അള്ളാഹു തആലയാണ്. ഇതിനൊന്നും വേറൊരാൾക്കും ഒരു കൈകടത്തലുകളില്ല, വേറെ ഒരാൾക്കും ഒരു പങ്കുമില്ല. ഇതൊക്കെയും അതിൻ്റെ ഭ്രമണപഥത്തിലൂടെ, ഓരോ ഗോളങ്ങളും നിശ്ചയിക്കപ്പെട്ട ഭ്രമണപഥത്തിലൂടെ അതിങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുകയാണ്, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഖുർആൻ സൂറത്ത് അംബിയായിൽ വളരെ കൃത്യമായി വിശദീകരിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ഇതിനകം അത് മനസ്സിലാക്കി കഴിഞ്ഞതാ. ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹു തആല ഇവിടെ പറഞ്ഞതും, അള്ളാഹു തആല ആകാശങ്ങളെ സൃഷ്ടിച്ചു, ആ ഭൂമിയെ സൃഷ്ടിച്ചു, ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയവും ഇത് തന്നെയാണ്. ഇവിടെ വയനാട്ടിലും മറ്റുമൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഈ സൃഷ്ടാവിനെ സംബന്ധിച്ച്, അള്ളാഹുവിനെ സംബന്ധിച്ചൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ഇത്രയും എന്തിനാണ് ഇങ്ങനെ ക്രൂരമായ ഒരു നിലപാട് ഈ ദൈവം എടുത്തത് എന്നൊക്കെയുള്ള സംസാരങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ കയറിക്കുത്തിരുന്നിട്ട് പല ആളുകളും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു നന്ദിയില്ല, കരുണയില്ല എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള പല പല വാദങ്ങളും. അള്ളാഹു എന്തൊന്ന് സൃഷ്ടിച്ചിട്ടുണ്ടോ അതിനൊക്കെ വളരെ കൃത്യമായ കാര്യങ്ങൾ അതിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. അള്ളാഹു തആല ഏതെല്ലാം പരീക്ഷണങ്ങൾ എവിടെയൊക്കെ നടത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ ഈ പരീക്ഷണം നടത്തുന്നതിൽ അള്ളാഹു പലതും കണ്ടിട്ടുണ്ടാകാം, അള്ളാഹു അതിൽ ഖൈർ കണ്ടിട്ടുണ്ടാകും എന്നേ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുള്ളൂ. അള്ളാഹു കാരുണ്യവാനാണ്, യാതൊരു സംശയ കാര്യത്തിലില്ല. അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തിൽ പോലും പല കൈകടത്തലുകളും ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നില്ലേ? മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞാൽ എന്താ? ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവെന്ന. ലോകത്തെ നിയന്ത്രിക്കാൻ അള്ളാഹ്ക്കല്ലാതെ വേറെ ആർക്കാ കഴിയുക? അതെങ്ങാനും വ്യക്തികളിലാണെങ്കിൽ ലോകം തരിപ്പണമായി പോകുമെന്ന് അള്ളാഹു തആല തന്നെയാണ് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. എന്നിട്ടും മനുഷ്യന്മാര്, ചില ആളുകൾ മുദബ്ബിറുൽ ആലമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതെന്തുമാത്രം അള്ളാഹുവിനോട് ചെയ്യുന്ന ഒരു ഒരു നന്ദികേടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ അള്ളാഹു ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും അവന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച്, അതിന്റെ മഹാത്മ്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹു തആല വളരെ കൃത്യമായി അടിക്കടി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ പറയുന്ന എന്തിനാണെന്നറിയോ? നമ്മുടെ വിശ്വാസം നേരെയാകാനാ. നമ്മൾ അള്ളാഹിനെ കുറിച്ച് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും അവനിലേക്ക് ധാരാളമായി അടിക്കാനുമാണ്. അപ്പൊ ഇവിടെ ഒന്നാമതായി പറയുന്നത്, ബഹുവല്ലദി ഖലഖ സമാവാതി വൽ അർള്, അള്ളാഹു തആല
ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിട്ടുള്ളത് ഫീ സിത്തത്തി അയ്യാം, ആറ് ദിവസങ്ങളിലായിട്ടാണ്. വകാന അർശുഹു അലൽ മാ, അല്ലാഹു തആലയുടെ സമാധി സിംഹാസനം വെള്ളത്തിന്മേലായിരുന്നു എന്ന ഹദീസുകളിൽ നമ്മൾക്ക് കാണാം. ഒന്നും സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിൻ്റെ അർശ് സിംഹാസനം ഉണ്ടായിരുന്നു എന്നും അത് വെള്ളത്തിലായിരുന്നു, വെള്ളത്തിന്മേലായിരുന്നു എന്നും അതിനുശേഷമാണ് ബാക്കിയുള്ളതൊക്കെ അല്ലാഹു തആല പടച്ചത് സൃഷ്ടിച്ചത് എന്നൊക്കെ ധനിപ്പിക്കുന്ന ഹദീസുകൾ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും അങ്ങനെ അനാവശ്യമായുള്ളൊരു ചിന്തയൊന്നും ഈ വിഷയത്തിൽ ആവശ്യമല്ല. അല്ലാഹു തആല എങ്ങനെയാ പറഞ്ഞത് അതങ്ങനെ തന്നെ നമ്മൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഇതിൻ്റെ വ്യാഖ്യാനം തഫ്സീറുകളിലും ഹദീസുകളിലൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം ഈ അർശ് ഉണ്ടായിരുന്നു, ആ അള്ളാഹുവിൻ്റെ സിംഹാസനം വെള്ളത്തിന്മേലായിരുന്നു, പിന്നീടാണ് അവിടെ നിന്ന് ചലനമുണ്ടായത് എന്നൊക്കെ ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ തന്നെ വിശ്വസിക്കുക എന്നതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കരണീയമായിട്ടുള്ളത്. പിന്നെ അള്ളാഹു തആല മനുഷ്യരെ സൃഷ്ടിച്ചു, എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത്? നമ്മുടെ ജീവിതം എന്തിനു വേണ്ടിയാ? ഖലഖൽ മൗത വൽ ഹയാത, ജീവിതവും മരണമൊക്കെ അന്ന് സൃഷ്ടിച്ചത് എബിലു വെക്കും അയ്യക്കും മഹസൻ അമല. സൂറത്തു മുൽക്ക് പറഞ്ഞു, അയ്യക്കും മഹസൻ അമല, നിങ്ങളിൽ ഏറ്റവും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ജനങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പരീക്ഷിക്കപ്പെട്ടിട്ടും നമ്മുടെ വിശ്വാസം എങ്ങനെ, നമ്മുടെ കർമ്മം എങ്ങനെ, നമ്മുടെ പ്രവർത്തനം എങ്ങനെ, നമ്മുടെ വർത്തമാനങ്ങൾ എങ്ങനെ, ഇതൊക്കെ അള്ളാഹു തആല നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക, ഇതൊക്കെ അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അതാ അള്ളാഹ് പറഞ്ഞത് ലിയബിലു വെക്കും, നിങ്ങളെ പരീക്ഷിക്കും. അയ്യുക്കും മഹസനു അമല, നിങ്ങളിൽ ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് ആരാണ് എന്ന് മനസ്സിലാക്കാൻ. പിന്നെ അള്ളാഹ് പറയാണ് വലയിൻ കുന്ത വലയിൻ കുൽത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാ, വലയിൻ കുൽത, നീ പറഞ്ഞുവെങ്കിൽ ഇന്നക്കും, തീർച്ചയായും നിങ്ങൾ എല്ലാരോടും ജനങ്ങളോട് പ്രത്യേകിച്ച് ഓരോന്നിനും കാരണം കണ്ട് ന്യായീകരണം കണ്ട് ഓരോന്നിനെയും എതിർത്തുകൊണ്ട് ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ കയറിക്കുത്തിരുന്ന് പറയുന്നത് പോലെ എക്കാലത്തും എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹിനെ കുറിച്ച് പറഞ്ഞാൽ അതിനെതിർപ്പ്, പരലോകത്തെക്കുറിച്ച് പറഞ്ഞാൽ അതിനെതിർപ്പ്, അന്ത്യദിനത്തെക്കുറിച്ച് പറഞ്ഞാൽ അതിനെതിർപ്പ്. ഇങ്ങനെ ഓരോന്നിനെക്കുറിച്ചും അനാവശ്യമായ ചോദ്യങ്ങളും വർത്തമാനങ്ങളും ധാരാളമായി എല്ലാ കാലത്തും ഉണ്ട്. അത് അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ല പറയാ, വലയിൻ കുൽത, നീ പറഞ്ഞുവെങ്കിൽ ഇന്നക്കും മബ്ഊസൂന മിൻ ബഅദിൽ മൗത്ത്, മരണത്തിന് ശേഷം നിങ്ങളൊക്കെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും, അതിലൊരു സംശയമില്ല എന്ന് നീ പറഞ്ഞാൽ ലയകൂലന്നല്ലദീന കഫറു, സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ ആ സമയത്ത് പറയുന്നതെന്നറിയോ, ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ മുബീൻ, ഇത് കേവലം ഒരു ജാലവിദ്യയാണ്, അങ്ങനെ ഒരു സംഭവമില്ല, മരിച്ച് അങ്ങനെ തന്നെ, ഇന്നും അങ്ങനെ തന്നെയല്ലേ. ഈ പുരപ്പുറത്ത് കയറിക്കുത്തിരുന്നിട്ട് ബടായി പൊട്ടിക്കുന്ന ആൾക്കാർ ഇപ്പോഴും പറയലെന്താ, ആരെങ്കിലും ഒരാൾ തിരിച്ചു വന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരാള് വെണ്ണ് മരണപ്പെട്ടു പോയി തിരിച്ചു വന്ന് അവിടുത്തെ കഥകൾ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? എന്നിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് പെരുപ്പിച്ച് ആളുകളെ വലവീശുന്ന സമ്പ്രദായം എക്കാലത്തുണ്ട്, അന്നുണ്ട്, ഇന്നുണ്ട്. അപ്പൊ ഇത് പറഞ്ഞപ്പം അവരെന്താ പറഞ്ഞത്? ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അവർക്കിത് ബുദ്ധി കൊണ്ട് ആലോചിക്കാൻ പറ്റുന്നില്ല. അവര് പറഞ്ഞു, ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ മുബീൻ, ഇതൊരു ജാലവിദ്യ അല്ലാതെ വേറെ യാതൊന്നുമല്ല, മുഹമ്മദ് വെറുതെ വടായി പറയാണ്. ഒറ്റായത്തു കൂടി ശിക്ഷയെ അവരിൽ നിന്ന് നാം പിന്തിച്ചു എങ്കിൽ ഒരു സമയം വരെ, ഒരു കാലയളവ് വരെ അവർക്ക് ശിക്ഷയൊന്നും കൊടുത്തില്ല. അള്ളാഹു എന്താ ശിക്ഷിക്കണമെങ്കിലോ പരീക്ഷിക്കണമെങ്കിലോ ഒരു പ്രശ്നമില്ല, കുൻ ഫയകുൻ, കുൻ ഫയകുൻ,
അങ്ങ് വിചാരിച്ചാൽ മതി, അപ്പൊ അതുണ്ടായിരിക്കും. കുൻ എന്ന് പറയേണ്ട താമസം അതുണ്ടാകും, അതിലൊരു സംശയവുമില്ല. ഏതെങ്കിലും വിധേനെ അവർക്ക് ശിക്ഷ അല്ലെങ്കിൽ പരീക്ഷണം അല്പം വൈകിച്ചു എങ്കിൽ, അതാ ഇലാ ഉമ്മത്തിൻ മഅദൂദ, ഒരു എണ്ണപ്പെട്ട അല്ലെ നിർണയിക്കപ്പെട്ട കാല മഅദൂദത്തായ എണ്ണപ്പെട്ട കാലയളവ് വരെ അവരിൽ നിന്ന് നാം ശിക്ഷയെ പിന്തിപ്പിച്ചു എങ്കിലാകട്ടെ, ലയഖൂലുന്ന, അവര് പറയും, മാ യഹ്ബിസുഹു, എന്തിനാപ്പ അതിനെ തടഞ്ഞു വെക്കണത്, ഇങ്ങോട്ട് വിട്ടൂടെ, എന്തിനാണ് ഇപ്പൊ അവിടെ പിടിച്ചു വെക്കണത്, മാ യഹ്ബിസുഹു, എന്തിനാണ് അതിനെ പിടിച്ചു വെക്കുന്നത്, അതങ്ങ് അഴിച്ചു വിട്ടാ പോരെ എന്ന അഹങ്കാരത്തോടുകൂടി അവരിങ്ങനെ അവിശ്വാസികൾ സംസാരിക്കും. അപ്പം അല്ലാഹ് പറയുന്നു, അലാ അലാ, അറിയണം നിങ്ങൾ, യൗമയഹ്തീഹിം ലൈസ മസ്റൂഫൻ, അല്ലാഹു തആല പറയാ, അലാ നിങ്ങൾ അറിയണം, യൗമയഹ്തീഹിം, അതവർക്ക് വന്നെത്തുന്ന ഒരു ദിവസമുണ്ട്, ആ ദിവസം ലൈസ മസ്റൂഫൻ, ഒരിക്കലും അവർ അൻഹും, അവരിൽ നിന്നും അത് തിരിച്ചുവിടപ്പെടുന്നത് ഒരിക്കലും അങ്ങനെ ഒരു സാധ്യമേ അല്ല. വന്നാ പിന്നെ ഒരു മാറ്റം ഉണ്ടാവില്ല, അവരിലേക്ക് അത് പതിക്കും എന്നാണ് പറഞ്ഞത്. ഒരു സമയം വരെ അള്ളാഹു തആല തിരി പിന്തിപ്പിച്ചാൽ ഇവര് പറയും, ആ എന്താ പിന്തിപ്പിച്ചത്, അങ്ങ് വന്നൂടെ, അങ്ങ് വിട്ടൂടെ എന്നിങ്ങനെ ചോദിക്കും. എന്നാൽ അള്ളാഹ് പറയുന്നു, വല അറിയണം, യൗമയഹ്തീഹിം, ആ ശിക്ഷ വരുന്ന ദിവസമുണ്ടല്ലോ, ലൈസ മസ്റൂഫൻ അൻഹും, അവരിൽ നിന്നും ഒരിക്കലും അതിനെ തടഞ്ഞു വെക്കുന്നതല്ല, ഒരിക്കലും അത് അവർക്ക് വരുന്ന ദിവസം തിരിച്ചുവിടപ്പെടുന്നത് തീർച്ചയായും. വഹാക്ക, മാത്രമല്ല അവർക്കത് ഇറങ്ങി വരികയും ബിഹിം, അവരിലേക്ക് ഇറങ്ങി വരും, മാ കാനു ബിഹി യസ്തഹ്സിഊൻ, അവരി പരിഹസിച്ചതിനെല്ലാം, അവർ എന്തുമാത്രം പരിഹാസങ്ങൾ അഴിച്ചുവിട്ടുവോ ആ പരിഹാസത്തിന് കണക്ക് തീർത്ത് അല്ലാഹു തആല അവരിലേക്ക് ആ ശിക്ഷയെ ഇറക്കും. അവർക്ക് ഒരു കാരണവശാലും അവർക്ക് അതിൽ നിന്ന് മാറിപ്പോകാൻ കഴിയില്ല എന്നാ. അള്ളാനെ അള്ളാന്റെ പരീക്ഷണം അങ്ങനെയാ. നമ്മളിങ്ങനെ ആളുകൾക്ക് വിശ്വാസം നഷ്ടപ്പെടുമ്പോ പലതും പറയാൻ തോന്നും, എന്തൊക്കെയാ പറയേണ്ടത് എന്നറിയില്ല. അള്ളാഹുവിനെ കുറ്റം പറയും, ഇവിടുത്തെ പ്രപഞ്ച നിയമങ്ങളെ കുറ്റം പറയും, ഭൂമിയെ കുറ്റപ്പെടുത്തും, ഇങ്ങനെ പലതിനെയും കുറ്റപ്പെടുത്തി സംസാരിക്കും. അതൊക്കെയും പരിഹാസമാണ് എന്നാണ് അള്ളാഹു തആല പറയുന്നത്. ഇങ്ങനെ പരിഹസിക്കുകയും എന്താ ഇങ്ങോട്ട് ശിക്ഷ ഇറക്കിക്കൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യൗമുൽ ഖിയാമത്തിനെ കുറിച്ച് പറയുമ്പം നബിനോട് ചോദിക്കും, എപ്പോ എപ്പോഴാണ് ഈ അന്ത്യദിനം മുഹമ്മദ്, നീ പറയുന്ന ഒരു അന്ത്യദിനം ഉണ്ടല്ലോ, അതെന്താ ഇങ്ങോട്ട് വരാത്തത്, ഞങ്ങൾ ഇവിടെ റെഡിയിൽ നിൽക്കുകയാണ്, ഇങ്ങോട്ട് വന്നൂടെ, അങ്ങോട്ട് വിട്ടൂടെ, ഇങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ അക്കാലത്തുണ്ട്. അതിൻ്റെ മറ്റൊരു രൂപത്തിൽ ഇന്നും ചോദിക്കുന്നു. ഇതാ അപ്പൊ അള്ളാഹു തആല പറയണത്, ശരിക്കും ശ്രദ്ധിച്ചോളി, നിങ്ങൾ ഓർത്തോളി, അറിഞ്ഞോളൂ, അള്ളാഹു തആല അതെങ്ങാനും നിങ്ങളിലേക്ക് ഊരിവിടാൻ അല്ലെങ്കിൽ അഴിച്ചുവിടാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ പിന്നെ അത് തെറ്റിപ്പോകൂല, അത് ചെന്ന് പതിക്കുക തന്നെ ചെയ്യും എന്നാണ്. ഇതാണ് ഈ രണ്ട് ആയത്തുകളിൽ അള്ളാഹു തആല അവൻ സൃഷ്ടിച്ച അവൻ്റെ സൃഷ്ടികളെ സംബന്ധിച്ച്, ഭൂമിയെ സംബന്ധിച്ച്, ആകാശങ്ങളെ സംബന്ധിച്ച്, ആ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ സൃഷ്ടിപ്പ്, അതിൻ്റെ ഘടന എങ്ങനെയൊക്കെയാണ്, അള്ളാഹുവിൻ്റെ പരീക്ഷണം അത് ഏതെല്ലാം വിധത്തിൽ വരും, അത് ആ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ശക്തമായി നിലനിർത്തുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ടായത്തുകളിൽ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ സൃഷ്ടി മഹാത്മ്യങ്ങളെക്കുറിച്ച് ഓർക്കുകയും അതിൽ ധാരാളമായി അള്ളാഹുവിന് ശുക്ർ ചെയ്ത് ജീവിക്കുന്ന നല്ലവരിൽ അള്ളാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം മനസ്സിലാക്കി അത് ഉൾക്കൊള്ളുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പല തെറ്റുകളും കുറ്റങ്ങളുമൊക്കെ
നമ്മുടെ ജീവിതത്തിൽ വന്നു പോകാറുണ്ട്. അള്ളാഹു അവൻ്റെ മഹത്തായ ഫളിൽ കൊണ്ട് അതെല്ലാം വിട്ടു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. സമാധാനത്തോടുകൂടി വളരെ സ്വസ്ഥതയോടുകൂടി ഈ ദുനിയാവിൽ ജീവിക്കാനും അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ച് ജീവിച്ച് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന നല്ല മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ രോഗികളായി കിടക്കുന്നവരുണ്ട്. ആ രോഗത്തിന് അടിമപ്പെട്ട് കിടക്കുന്ന ആളുകൾക്ക് അള്ളാഹു തആല അവർക്ക് ശമനം നൽകി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണത്തിന് കീഴടങ്ങിയിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു തആല മഗ്ഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാടിൻ്റെ നാനാഭാഗത്തും പലവിധേനയും പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു സമാധാനവും ശാന്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ദീനിക്. അല്ലാഹുമ്മ മുസർറിഫൽ ഖുലൂബ് സർറിഫ് ഖുലൂബന അലാ തഅതിക്. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുദ്ദിയാതിന ഖുർറത അയ്ൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.